ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും പ്ലാക്ടോളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക, എനിത്തിങ് ഹാപ്പല്ലേ? ഫസ്റ്റ് ഗോ ആണ് ഓൾവേസ് പോസിറ്റീവ് ആയി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് ബിസിൽ പോഡ് സോങ്, മൈ ഒപ്പീനിയൻ. ബിസിൽ പോഡ് സോങ്ങിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ അതാണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ബിസിൽ പോഡ്, ദളപതി വിജയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഗോട്ട്, ഇത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, അതിലെ പാട്ടാണ് ബിസിൽ പോഡ് എന്നത്. ബിസിൽ പോഡ് കഴിഞ്ഞ 14 April ലിറിക്കൽ വീഡിയോ റിലീസ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒപ്പീനിയനാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ 14 ലിറിക്കൽ വീഡിയോ റിലീസ് ചെയ്തു. യൂട്യൂബിൽ ഏകദേശം 32 മില്യൺ വ്യൂസും കടന്ന് പാട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. 32 മില്യൺ വ്യൂസും 1.3 മില്യൺ ലൈക്കുമായിട്ട് പാട്ട് മുന്നോട്ട് കുതിക്കുന്നു. അപ്പോൾ പാട്ടിനെക്കുറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് രാജീവ് സുന്ദരമാണ്, കൊറിയോഗ്രാഫർ. അപ്പോൾ പാട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ നല്ല മനോഹരമായ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. വിജയും പ്രശാന്തും പ്രഭുദേവയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനിലുള്ള ഡാൻസൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി. അത് പാട്ടിൻ്റെ അവസാനം പിന്നെ അജ്മൽ വരുന്നതും, അജ്മൽ വരുമ്പോൾ ഇവർ ഡാൻസ് നിർത്തി പോകുന്നതുമൊക്കെ വളരെ ഫണ്ണി ആയിട്ട് തോന്നി. അപ്പോൾ അവസാനം രഞ്ജിതമേ സ്റ്റൈലെന്ന്, രഞ്ജിതമേ സ്റ്റൈൽ, അതുപോലെ തന്നെ അവസാനം ഒരു തിയേറ്റർ പൂരപ്പുറമ്പാക്കാൻ പോകുന്ന ഒരു ഐറ്റമാണെന്ന് തോന്നുന്നു ഇതും. അവർ മൂന്ന് പേരും കൂടെ മത്സരിച്ച് ഡാൻസ് കളിക്കുന്ന ആ ഒരു വിഷ്വൽസൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ്. യുവൻ ശങ്കർ രാജയെക്കുറിച്ച് നോക്കുമ്പോൾ വിജയും യുവശങ്കർ രാജയും ഒത്തിരി കാലങ്ങളായിട്ട് ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുകയും പക്ഷേ അത് നടക്കാതെ പോവുകയും അവസാനം ഗോട്ടിലൂടെ ഒന്നിക്കുകയുമാണ് ചെയ്തത്. ഇവർ തമ്മിൽ രണ്ടേ രണ്ട് ചിത്രങ്ങളെ മ്യൂസിക് കോമ്പിനേഷനെ ഉണ്ടായിട്ടുള്ളൂ. ആദ്യത്തേത് പുതിയ ഗീതയാണ്, 2003 പുറത്തിറങ്ങിയ ചിത്രം പുതിയ ഗീതയ്. അതിൽ വിജയ്, മീര യാസ്മിൻ, കലാഭവമണി എന്നിവരൊക്കെ ഉണ്ടായിരുന്നു പുതിയ ഗീതയ്. അത് ചിത്രം പരാജയമായിരുന്നു. ചിത്രത്തിലെ പാട്ടുകളും വലിയധികം മോളം ഉണ്ടാക്കിയില്ല പുതിയ ഗീതയ്. അതിനുശേഷം 21 വർഷം എടുത്തു ഇവർ രണ്ടും വീണ്ടും ഒന്നിക്കുവാനായിട്ട്. യുവൻ ശങ്കർ രാജയെക്കുറിച്ച് നോക്കുമ്പോൾ അജിത്തിനായിക്കോട്ടെ, സൂര്യയ്ക്കായിക്കോട്ടെ, SDR സിംബുവിനായിക്കോട്ടെ, മനോഹരമായ VGMs മനോഹരമായ സോങ്സും ഒക്കെ കൊടുത്ത ആളാണ് യുവൻ ശങ്കർ രാജയ എന്നത്. അതായത് വില്ല, മങ്കാത്ത, സൂര്യയ്ക്കാണെങ്കിൽ അഞ്ചാന്, വേല്, അതോടൊപ്പം SDRനായിക്കോട്ടെ, മന്മഥന്, സിലമ്പാട്ടം, അങ്ങനെ മനോഹരമായ ഗാനങ്ങളും മനോഹരമായ VGMs ഒക്കെ കൊടുത്താണ്. ആ മങ്കാത്ത VGM ഇപ്പോഴും ഐക്കോണിക്കാണ്. അങ്ങനെ ഒരു ആളാണ്. പിന്നെ മാനാട് VGM ഒക്കെ വളരെ ഐക്കോണിക്കായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. അങ്ങനെ ഒരാളാണ് യുവശങ്കർ രാജ. അപ്പോൾ യുവശങ്കർ രാജയും ദളപതി വിജയും കൂടെ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരാധകർക്കിടയിൽ വളരെയധികം ഒരു എക്സ്പെക്റ്റേഷനാണ് ഉണ്ടായത്. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ പൂർത്തിയായോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ പാട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫുൾഫില്ല് ചെയ്തിട്ടില്ല എന്നാണ്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഡാൻസ് പരിപാടികളൊക്കെ ഓക്കെ, പക്ഷേ സോങ്സ് ആ രീതിയിലേക്ക് എത്തിയില്ല. കാരണം സമീപകാലങ്ങളായിട്ട് വിജയുടെ സോങ്സ് ഒക്കെ നോക്കുമ്പോഴറിയാം വേറെ ലെവൽ സോങ്സ് ആണ്. അറബിക്കുത്തായിക്കോട്ടെ, രഞ്ജിതമേ ആയിക്കോട്ടെ, എല്ലാം വളരെ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റെടുത്ത ഒരു സോങ്സാണ്, റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു സോങ്സ് ആ രീതിയിലേക്ക് എത്തിയില്ല ഈ ഒരു സോങ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അനിരുദ്ധിൻ്റെ ആ ഒരു ലെവലിലേക്ക് യുവന് വരാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വിജയ് അനിരുദ്ധ് കോംബോ ആയിരിക്കും സമീപകാലങ്ങളായിട്ട് വളരെയധികം മികച്ചു നിന്നത്. ആ ഒരു കോമ്പിനേഷൻ്റെ ആ ഒരു ലെവലിലേക്ക് ഈ സോങ് എത്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അറിയില്ല, കാരണം റിലീസിന് ശേഷം മേ ബി ഇത് വേറെ ലെവലായേക്കാം. അങ്ങനെയും ചില സോങ്സ് ഉണ്ട് വിജയുടെ. കാരണം ആദ്യം കാണുമ്പോൾ നമുക്കൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് റിലീസിനൊക്കെ ശേഷം പാട്ടൊക്കെ വേറെ ലെവലായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും. സാധാരണ വിജയ് സോങ്സൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതാണ്, ഇൻസ്റ്റാഗ്രാം റീൽസും കാര്യങ്ങളുമൊക്കെ. ഇതൊക്കെ വളരെയധികം ഒരു ആ ഒരു രീതിയിലുള്ള റെസ്പോൺസൊന്നും ഇതിന് കണ്ടില്ല. മറ്റുള്ള അറബിക്കുത്തിനെ മറ്റ് സോങ്സിനെയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അതിന് ആ ഒരു രീതിയിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് എന്നാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ വരികൾ നോക്കുമ്പോൾ അദ്ദേഹം കൂടുതലും തൻ്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനെക്കുറിച്ചുള്ള, രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചുള്ള ഒരു ലിറിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കൂടുതൽ ആ ലിറിക്സിൽ കൂടുതലും അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്, പൊളിറ്റിക്കൽ നിലപാടുകളെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതൊരു MGR ഫോർമുലയാണ്. കാരണം 1960s 1970s ഒക്കെ MGR ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്തത്. അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ തൻ്റെ സിനിമകളിലൂടെയും തൻ്റെ പാട്ടുകളിലൂടെയും ഒക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേ ഫോർമുല തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിജയ് യൂസ് ചെയ്തത്. ഇത് എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് നമുക്ക് 2026 കണ്ടറിയുവാനായിട്ട് സാധിക്കും. 1960s 1970s MGR യൂസ് ചെയ്ത ഒരു ഫോർമുലയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നൻബ, നൻബി, വിസിൽ പോടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കൊള്ളാമായിരുന്നു കേൾക്കുവാനായിട്ട്. പക്ഷേ എന്തോ ഒരു ആ ഒരു സമീപകാലമായി വിജയ്യുടെ പാട്ടുകളുണ്ടാക്കിയ ഒരു ഓളം ഇതിന് ഇമ്പാക്റ്റ്, ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഡാൻസും കാര്യങ്ങളും ഒക്കെ അതൊക്കെയാണ്.
പ്രഭുദേവ ആയിക്കോട്ടെ, വിജയ് ആയിക്കോട്ടെ, പ്രശാന്ത് ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഡാൻസും കാര്യങ്ങളൊക്കെ വളരെയധികം അടിപൊളിയാണ്. വിജയ് സോങ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഫാൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ല ഡാൻസ് മൂവ്മെൻറ്റാണ്, അതൊക്കെ പക്കയായിട്ടാണ് എന്നാണ് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 5-നാണ് ചിത്രം റിലീസിനെത്തുക. ചിത്രത്തിൻ്റെ സംവിധായകൻ വെങ്കിട് പ്രഭു ആണ്. വെങ്കിട് പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ അജിത്തിനെ വെച്ച് മങ്കാത്ത, സൂര്യയെ വെച്ച് മാസ്, എസ്ടിആറിനെ വെച്ച് മാനാട്, അങ്ങനെ നിൽക്കുന്ന അങ്ങനെയൊരു ഡയറക്ടറാണ് വെങ്കിട് പ്രഭു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മങ്കാത്ത മൂവി ഇപ്പോഴും ഒരു ഐക്കോണിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അജിത്തിൻ്റെ 5-ാമത്തെ ചിത്രം ഉണ്ട് തന്നെ വെങ്കിട് പ്രഭുവും വിജയും ഒന്നിക്കുന്നുവെന്ന് വാർത്ത കേട്ടപ്പോൾ തന്നെ ആരാധകർക്ക് വളരെയധികം ആവേശമായിരുന്നു. ഇതൊരു ടൈം ട്രാവൽ ചിത്രമായിട്ടാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സെപ്റ്റംബർ 5-ന് കണ്ടറിയാം. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.